അസ്സാം വാളിക്കും വാർഹത്തല്ലാഹി വബർകാത്തുഹു ഇതെന്റെ പ്രിയ സഹോദരിമാർക്കായി സമർപ്പിക്കുന്നു ഒരിക്കലും സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പുറത്ത് ക്യാമറയ്ക്ക് മുന്നിലേക്ക് പോകാതിരിക്കുക ഒരു ക്യാമറയ്ക്ക് മുന്നിൽ കളയാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം ഇല്ല ഞാൻ ആർക്കും ആ ഫോട്ടോസ് അയച്ചിട്ടില്ല ഇക്ക അത്രയ്ക്ക് നിർബന്ധിച്ചതുകൊണ്ട് ഞാനെന്നാ ഷാഹിനെ വിതുമ്പലടക്കാനാവാതെ കരഞ്ഞു നീ എന്താ പറയുന്നത് ഷാഹി നിന്റെ ഫോട്ടോ സെന്നിൽ നിന്നും മറ്റൊരാളിലേക്ക് പോകുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ അതും നീ എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ വെറും ഇരുപത് ദിവസം ബാക്കി നിൽക്കുമ്പോൾ അവൻ തിളച്ചു മറിച്ചു ഇക്കാൻ്റെ ഫോണിൽ നിന്ന് കൂടെയുള്ള ആരെങ്കിലും അവളുടെ സ്വരമൊന്നു വിറച്ചു എൻ്റെ ഫോണും അപ്ലിക്കേഷനുമെല്ലാം ലോക്കാണ് ഞാനറിയാതെ ആർക്കും അതൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല ഇത് നിന്റെ കയ്യിൽ നിന്ന് വന്ന പിഴവാണ് നിന്റെ ശ്രദ്ധയില്ലായ്മ ഇപ്പൊ നോക്ക് എനിക്ക് മാത്രം കാണേണ്ട നിന്റെ ശരീരം ലോകം മുഴുവനും കണ്ടു നാണക്കേട് വേറിയും അവൻ പല്ലുറുക്കിക്കൊണ്ട് ഫോൺ കട്ട് ചെയ്തു ഷാഹീന ശ്വാസം വിലങ്ങിയ പോലെയിരുന്നു വിവാഹത്തിന് ദിവസങ്ങളെ ബാക്കിയുള്ളൂ കുറച്ച് ദിവസം മുമ്പ് ഗൾഫിൽ നിന്നും ഇക്ക വിളിച്ചപ്പോഴാണ് സംഭാഷണം നിലതെറ്റി ആസക്തികളിലേക്ക് പടർന്നു തുടങ്ങിയത് വാട്സാപ്പിലൂടെ പരസ്പരം ചിത്രങ്ങൾ അയച്ചും സന്ദേശം ചൂടുപിടിച്ച രാത്രിയിലാണ് അവനൊരു നഗ്ന ഫോട്ടോ ആവശ്യപ്പെട്ടത് മടിച്ചപ്പോൾ മൗനം കൊണ്ട് പ്രതികാരം ചെയ്തു പരിഭവും പിണക്കവും നിനക്കെന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടാണ് സ്നേഹമില്ലാഞ്ഞിട്ടാണ് അതൊക്കെ കേട്ടപ്പോൾ സഹിച്ചില്ല അവനോടുള്ള സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അളവുകൾ ഒരു ഫോട്ടോയാണെങ്കിൽ തനിക്കത് തെളിയിക്കണമെന്നായിരുന്നു നഗ്ന സെൽഫികളെല്ലാം അയച്ചു കൊടുത്ത ഉടൻ സ്വന്തം ഫോണിൽ നിന്നും ഡിലീറ്റ് ചെയ്തു പിന്നെങ്ങനെ ഷാഹി ആരൊക്കെയോ വാതിൽ തട്ടി വിളിക്കുന്നു അവൻ തലമുടി പിച്ചിപ്പറിച്ചുകൊണ്ട് ഫോണിലേക്ക് തുരിച്ചു നോക്കി ഇല്ല തനിക്കല്ലാതെ ആർക്കും ഫോൺ ഓപ്പൺ ചെയ്യാൻ കഴിയില്ല അവളിൽ നിന്നും അറിയാതെ ആർക്കെങ്കിലും സെൻഡ് ആയിട്ടുണ്ടാവും നാട്ടിൽ നിന്നും പലരും വിളിക്കുന്നു എന്തു മറുപടി പറയും ചേ ഡാ ഞാനൊരു കാര്യം പറയട്ടെ ഇന്നലെ വൈകുന്നേരം നീ കുളിക്കുന്ന സമയത്ത് റൂമിലുള്ള ജമാൽ നിന്റെ ഫോൺ എടുക്കുന്നത് കണ്ടു മെമ്മറി കാർഡ് അവൻ്റെ ഫോണിൽ എടുക്കുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ആ കുട്ടിയുടെ ഫോട്ടോസ് അതിലായിരുന്നു റൂംമേറ്റ് നാസിം സംശയത്തോടെ ചോദിച്ചു തലയിൽ ഇടിയേറ്റ പോലെ നടുങ്ങിപ്പോയി ശരിയാണ് ഫോൺ മുഴുവൻ സെക്യൂരിറ്റി ലോക്ക് ചെയ്തപ്പോഴും ആർക്കും എപ്പോൾ വേണമെങ്കിലും ഊരിയെടുത്ത് കോപ്പി ചെയ്യാൻ പറ്റുന്ന മെമ്മറി കാർഡിനെ പറ്റി ഞാനത്ര ഓർത്തില്ല ഒരു വിറയിലൂടെ അവൻ ഫോൺ കയ്യിലെടുത്തു ഷാഹിയുടെ നമ്പർ സ്വിച്ച് ഓഫ് ആയിരുന്നു ഒപ്പം അവളുടെ ശ്വാസവും ഈ കഥയും കഥാപാത്രവും തികച്ചും സാങ്കല്പികം മാത്രമാവാം പക്ഷേ പല ആളുകളുടെയും അനുഭവമാണിത് ഫോൺ സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യുന്ന ഭൂരിപക്ഷം വീഡിയോകളും ഇങ്ങനെ സംഭവിക്കുന്നതാണ് ഒരിക്കലും സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പുറത്ത് ക്യാമറയ്ക്ക് മുന്നിൽ പോകാതിരിക്കുക അതിനാൽ ഈ ഒരു തെറ്റ് ഒരു സഹോദരിമാരും ആവർത്തിക്കാതിരിക്കുക ഇൻഷാല് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം അസ്സലാമലൈക്കും വാഹത്തല്ലാഹി വാബർക്കാത്തു